സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി എൻ എം ശ്രീനിവാസൻ വീണ്ടും രംഗത്ത് തന്റെ അമ്മയുടെ പിറന്നാളിന് പാർട്ടി വിലക്കിയിട്ടില്ല ചില വ്യക്തികളുടെ വിലക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അഴിമതി നടത്തുന്നതിനായി ആരുമായും കൂട്ടുപിടിക്കുന്ന ആളാണ് പി എ ബാബു തനിക്കുണ്ടായ അനുഭവം പാർട്ടിയിലെ മറ്റു പലർക്കും ഉണ്ടായിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു ഇത് ചില വ്യക്തികൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തി താല്പര്യത്തിന് വേണ്ടി ചെയ്ത കാര്യമാണെന്നാണ് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടത് അന്നത്തെ ജനപ്രഭാഗതായിരുന്നു എന്നാൽ ചെറിയ തോതിൽ ഈ ഇവർ വിലക്കിയത് കൊണ്ട് ഈ വ്യക്തികൾ വിലക്കിയത് കൊണ്ട് എന്തോ കുറച്ചാൾക്കാർ എൻ്റെ ഒറ്റ ഹൃദയങ്ങളായിരുന്ന സഖാക്കളും പങ്കെടുക്കാൻ കഴിയാതെ പോയി അവരതിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇത് എവിടെയും വിലക്കിയിട്ടില്ല അല്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മുതൽ മേൽ ഘടകങ്ങൾ എവിടെയും വിലക്കിയതായിട്ട് ഇല്ല എന്ന് ബോധ്യപ്പെട്ടു ഇപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് വരാൻ പറ്റ വന്നു പോയവരും വരാതിരുന്നവരും ഏത് ഘടകം വിലക്കി ഏത് കമ്മിറ്റിയുടെ യോഗത്തിൻ്റെ സർക്കുലറാണ് ഇത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എവിടെയെങ്കിലും അങ്ങനെ തടസ്സപ്പെടുത്തി സർക്കുലർ വരെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഞാനും ഇത്ര കാലം പാർട്ടി പ്രവർത്തകനായി നടന്ന ആളാണ് ഇപ്പോഴും പാർട്ടിയിൽ ഇല്ല എന്ന് എന്നോട് ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നെ യോഗങ്ങളിൽ വിളിക്കാറുമില്ല എൻ്റെ എന്നോട് കാര്യങ്ങൾ ചോദിക്കാനോ എന്നെ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാനോ ശ്രമിക്ക ശ്രമിക്കാതിരിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു ഇടവേള മാത്രമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അന്ന് ഇതുവരെ ഞാൻ പങ്കെടുത്ത് പോകുന്ന എല്ലാ യോഗങ്ങളിലും എല്ലാ ഘടകങ്ങളും പാർട്ടി സി സി മുതൽ താഴേക്ക് യോഗം ചേർന്ന് കഴിഞ്ഞാൽ സർക്കുലർ താഴേക്ക് കൊടുക്കും എല്ലാ ഘടകങ്ങൾക്കും അതാത് ഘടകങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത്ര നമ്പർ സർക്കുലർ പ്രകാരമാണ് ഈ തീരുമാനം എന്ന് പറഞ്ഞിട്ടാണ് പറയാറ് ഇവിടെ സർക്കുലറിലില്ല ഇവർ പറയുന്നതാണ് ലോക്കൽ കമ്മിറ്റി കൂടിയെന്ന് ലോക്കൽ കമ്മിറ്റിയാണ് എന്ന് ഇവർ നാട്ടിൽ പറഞ്ഞ് നടക്കുന്നു പാർട്ടി സഖാക്കളെ അടുത്ത് പോയിട്ട് പറയുന്നത് ലോക്കൽ കമ്മിറ്റി തീരുമാനമാണ് എന്ന് ആരാണ് ലോക്കൽ കമ്മിറ്റിക്ക് താഴേക്ക് ഈ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഏത് ഘടകം ഉയർന്ന ഘടകം അതിന് തീരുമാനം കൊടുത്തു എന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് ഇതാണ് പക്ഷേ എനിക്കൊരു കാര്യം എടുത്തു പറയാനുണ്ട് ഇവരുടെ ഈ വിലക്കുകൾ ഈ വ്യക്തികളുടെ വിലക്കുകൾ എൻ്റെ വീട്ടിലേക്ക് ജനപ്രവാഹം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഉദ്ദേശത്തിലധികം ജനങ്ങൾ വന്നു കുറച്ച് സളെ തടസ്സപ്പെടുത്തിയെങ്കിലും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വരാൻ നിന്നിരുന്ന ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെ വരെ പാർട്ടി ഓഫീസിലിരുന്നു കൊണ്ട് വിലക്കിയതായിട്ട് അപ്പം വിളിച്ച് പറഞ്ഞ് മുടക്കിയതായിട്ട് അവരുടെ വീടിൽ നിന്ന് തന്നെ എനിക്ക് വന്ന് വിവരം തന്നിട്ടുണ്ട് എന്തിനാ പറയണേ ഈ വിലക്കുന്ന ആളിൻ്റെ സഹോദരൻ പോലും എൻ്റെ നമ്മുടെ ഈ എൺപത്തിനാലാം പിറന്നാൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നതൊന്നും നാട്ടിലെ ജനങ്ങൾ കേൾക്കില്ല ഇവരുടെ ധാരണ നമ്മുടെ നാട്ടിൽ ചില മൂട് പുലിക്കി കുലുക്കി കുലുക്കി പക്ഷികൾ ഇരുന്ന് ഇങ്ങനെ കുലുങ്ങാറുണ്ട് ഈ മൂടു കുലുക്കി പക്ഷിയുടെ ധാരണ എന്താ വെച്ചാൽ ഭൂമി മുഴുവൻ കുലുങ്ങുകയാണ് എന്നുള്ള ധാരണയാണ് അതല്ല ഭൂമിയല്ല കുലുങ്ങണത് പക്ഷിയാണ് കുലുങ്ങണത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ് അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാവാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ പിറന്നാളാകോ പരിപാടിയും പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല ഇത് പാർട്ടിയിലുള്ളവനായാലും ശരി ഇല്ലാത്തവനായാലും ശരി നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ വിളിച്ചാൽ താല്പര്യമുള്ളവർ പോകും താല്പര്യമില്ലാത്തവർ പോകും ഇവരെന്തിനാണ് ഈ വ്യക്തികൾ ഇവരെ തടസ്സപ്പെടുത്തിയത് വിലക്കിയത് എന്നാണ് എനിക്കറിയേണ്ടത് എനിക്കാദ്യമേ പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ഈ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ ഇവിടെ വന്ന് എൻ്റെ അമ്മേനെ ആശീർവദിക്കുന്നതിനും ഞാൻ ക്ഷണിച്ചതനുസരിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളൊക്കെ ഇവിടെ വന്നതും വരാൻ കഴിയാതെ പോയ ജനങ്ങളും അവർക്കൊക്കെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ എന്നോട് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്ന് ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ സമ്മേളന ഹാളിൽ വന്ന് ഈ വ്യക്തി തന്നെ എന്നോട് ചോദിച്ചു അന്നത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ മറ്റേ ആ സഖാവ് ചോദിച്ചു ശ്രീനി ഒരു മത്സരം വേണമെന്നാണ് എന്നോട് ചോദിച്ചത് എൻ്റെ ചങ്കായി നടന്നിരുന്ന സി ജി ശിവശങ്കരൻ എന്ന് പറയുന്ന സഖാവ് ആണ് എൻ എനിക്കെതിരെ അന്ന് എനിക്കെതിരെ മത്സരിച്ച ആളുടെ പേര് നിർദ്ദേശിച്ചത് വേറൊരാൾ പിന്താങ്ങുകയും ചെയ്തു പക്ഷേ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ടാണ് ഈ പണി ചെയ്തത് ഞാൻ അത്ര അടുത്ത ബന്ധം എൻ്റെ കുടുംബ ബന്ധം പോലെ തന്നെയാണ് ഞാൻ ആ സഖാവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട് ഇപ്പം എൻ്റെ അമ്മയുടെ ഈ എൺപത്തിനാലാം പിറന്നാളിൻ്റെ ആ ദിനത്തിൽ ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാം നിയന്ത്രിച്ചതാളാണ് ആൾക്ക് ആൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആൾക്കും ബോധ്യപ്പെട്ടു എനിക്കും സം മനസ്സിലായി എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എന്ന് ഞങ്ങൾ ആ രീതിയിലേക്ക് വീണ്ടും എടുത്തു വന്ന് ആൾ പറയുമത് ആ കാര്യങ്ങൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അന്ന് തുടങ്ങിയതാണ് എന്ന് പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടു അന്നേ തുടങ്ങി സമ്മേളനത്തിലൊരു മത്സരം നോക്കി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നോക്കിയപ്പോൾ അന്നത്തെ പാനലിൽ പതിനഞ്ചംഗ പാനലിൽ നിന്നും പന്ത്രണ്ട് ആൾ ഞാനുൾപ്പെടെ എൻ്റെ അന്ന് എന്നോട് ചോദിച്ച ആൾക്ക് ആ ആൾ ത തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പേര് പറഞ്ഞ സഖാവ് പറയും അങ്ങനെ ആ തെറ്റിച്ച് നമ്മളെ അകത്തി പരസ്പരം അകറ്റി നിർത്തിക്കൊണ്ടാണ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ അടുത്ത് അവർ പറയണ ഭാഷ കേട്ടാൽ ഇപ്പോൾ എൻ ഇതൊന്നും പറയാൻ പറ്റില്ല ഒരു ചാനലിന് മുമ്പിലൊന്നും ഇരുന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നീജമായ ഭാഷയിൽ ലോക്കൽ കമ്മിറ്റിയിൽ പോലും ഈ വ്യക്തി സഖാക്കളെ സംബന്ധിച്ച് സംബന്ധിച്ചു എന്തിനാണ് പറയണത് സഖാവ് പി കെ ബി ഇരിക്കുന്ന യോഗത്തെ പോലും കഴിഞ്ഞ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷൻ കമ്മിറ്റി വിളിച്ചിട്ട് പഴയൂർ ഡിവിഷൻ കമ്മിറ്റി വിളിച്ചിട്ട് ആ ഡിവിഷൻ കമ്മിറ്റിയിൽ എൽ സി സെക്രട്ടറിയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് സഖാവ് പി കെ അറിയാം ഞാൻ ഈ വാക്ക് രണ്ടായിരത്തി ഈ ഇരുപത്തി ഈ ഒന്ന് ജനുവരി മാസം പതിനാലാം തീയതി ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഞാൻ ചോദിച്ചതാണ് ബിജു സഖാവ് കേട്ടില്ലേ ഒരു എൽ സി സെക്രട്ടറിയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ എൽ സി സെക്രട്ടറിയും ഞാനും ഈ പറഞ്ഞ വ്യക്തിയും അല്ലെങ്കിൽ പി കെ ബിജു സഖാവും മാത്രമല്ല ഉള്ളത് ഒരു ഡിവിഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏഴ് വാർഡ് ഉൾപ്പെടുന്ന അതിലെ സെക്രട്ടറി പ്രസിഡൻറ്റ് ബൂത്ത് കമ്മിറ്റി സെക്രട്ടറിമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വാക്ക് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് തെറ്റിച്ച് പിന്നെ എടുക്കും അതെങ്ങനെയാണ് എടുക്കുന്നത് വേറെ ആരെ പെട്ടെന്ന് തീരുമാനിച്ചാൽ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് മറ്റാളെ കൂട്ടുപിടിക്കും ഇതൊരു സ്വഭാവമായി തുടർന്ന് പോന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി ഈ വ്യക്തിയുടെ കാര്യത്തിന് വേണ്ടി അപ്പം കാര്യങ്ങൾ നടക്കാൻ ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കും പഴയന്നൂർ മേഖലയിലും മറ്റ് ചില ഒക്കെ നടക്കുന്നത് ഒരു അഴിമതി സാം ജ ഉപജാപ സംഘമായിട്ടാണ് മാറിയിരിക്കുന്നത് അഴിമതി നടത്തി അതിൽ നിന്നും പണമുണ്ടാക്കി പറയുന്ന കാശ് അടയ്ക്കുക അപ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അറിയില്ലോ റാലി ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ അറിയാം ദേശമാനി പത്രം ചേർക്കുന്ന കാര്യത്തിൽ അറിയാം അപ്പോൾ എനിക്ക് ഏരിയ കമ്മിറ്റിക്ക് എന്ത് വിഘുതപ്പെടുന്നു കൊടുക്കുന്നു എന്നൊന്നും എനിക്കറിയില്ലല്ലോ ഇപ്പോൾ പക്ഷേ എങ്ങനെ നടന്നാലും നാട്ടിലെ ജനങ്ങൾ അത് ഏത് ക്യാമ്പയിൻ നടക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഞാനൊക്കെ ഇരുന്ന് ഈ സംസാരിക്കുന്ന ഈ ബൂത്തിൽ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ട് അത്രയും വോട്ട് ഒരു വോട്ട് കൂടിയുമില്ല ഒരു വോട്ട് കുറഞ്ഞു പോയിട്ടുമില്ല അങ്ങനെ കണക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൂത്ത് കമ്മിറ്റിയാണ് ഈ ബൂത്ത് കമ്മിറ്റി അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ജനങ്ങളുടെ പൾസ് ജനങ്ങളോടുകൂടി ഇഴുകിച്ചേർന്ന് നടന്ന എനിക്ക് എന്താണ് ഇവിടെ നടക്കണമെന്ന് ഇപ്പോഴും അറിയാം പോലെ ഇങ്ങനെ ഈ രീതിയിലേക്കുള്ള അവഗണനം നേരിട്ട മറ്റുള്ളവരുണ്ടോ തീർച്ചയായിട്ടും എന്നെപ്പോലെ എന്നെപ്പോലെ ഇത്രയും ത്യാഗം സഹിച്ചു വന്നിട്ടുള്ള സഖാക്കൾ ആരും തന്നെ ഈ പഴയല്ല പക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ അടുത്ത കാലത്തുള്ള വളർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള നിരവധി സഖാക്കളെ ഈ രീതിയിൽ അവഗണിച്ചു ഇരിക്കുകയാണ് അവഗണിച്ചിരിക്കുകയാണ് മെമ്പർഷിപ്പ് ഇന്നും ഒഴിവാക്കി ഇപ്പോൾ ഈ പറഞ്ഞ ഇവിടുത്തെ എങ്ങനെയത് പറയാൻ തന്നെ പറ്റാത്തൊരു ഭാഷയിൽ പറയേണ്ടി വരും ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ആളുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനായിരുന്നു വെള്ളാറുകുളം ബ്രാഞ്ച് സെക്രട്ടറി അയാളെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി ഈ രണ്ട് കൊല്ലം കൊണ്ട് നടന്നൊരു കാര്യമാണ് എന്തിനാണ് ഒഴിവാക്കിയെന്ന് അറിയില്ല ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട് അതെന്താണ് സംഭവം ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന ആളെ എന്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്തിനാണ് ഒഴിവാക്കിയത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നുമല്ല സമയമില്ലാത്ത ആളല്ല എൽ എൽ ബി വരെ പഠിച്ച കു ആളാണ് ഇതൊക്കെയുള്ള ആൾ എന്തിന് അപ്പോൾ ആരെയാണ് ലക്ഷ്യമിടുന്നത് ഇവർ പറഞ്ഞ ജില്ലാ കമ്മിറ്റി അങ്ങനെ ജില്ലാ കമ്മിറ്റി അങ്ങാണ് ഇതിന് നേതൃത്വം കൊടുക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയൊക്കെ വെറും ഒരു എന്താ പറയുക പോലെ ഇങ്ങനെ നടക്കുക അവർ ഇങ്ങോട്ട് ആജ്ഞാപിക്കും അത് ചെയ്യുക ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഫോക്കസാക്കി മാറ്റി അവരെ അവിടെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇവർ മാത്രമേ ആ പാർട്ടി ഓഫീസിൻ്റെ പരിസരത്ത് ഉണ്ടാവുള്ളൂ